കല്യാണി ഫുഡ് പ്രൊഡക്ട്സിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ ഏവർക്കും അവസരം. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഹാഫ് കുക്ക് ചപ്പാത്തി, ബ്രെഡ്, ബേക്കറി പ്രൊഡക്ട്സ് ആൻഡ് പ്ലം കേക്സ്. താല്പര്യമുള്ളവർ വിളിക്കൂ 9446877718. പഞ്ചായത്താര് വരുന്നില്ല, അന്വേഷിക്കുന്നതും ഇല്ല. എന്നാ ഇതവിടെ എന്തുവാ, എങ്ങനെയാന്ന് പോലും ഒന്ന് പറയുന്ന പോലും ഇല്ല. എന്നാ ഞങ്ങളെ അവിടെ നിന്ന് മാറ്റണമെന്ന് പോലും അവർ പറയുന്നില്ല. പഞ്ചായത്താര് ആരും ഞങ്ങളെ അന്ന് അവിടെ കൊണ്ടുവന്ന് നിർത്തിയതന്ന് ഇട്ടിട്ട് പോയതാ. പിന്നെ ഇതുവരെ അവരാരും വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ ഇനി ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ വീട് വേണ്ട. ഞങ്ങൾക്ക് വീട് വെക്കണ്ട. ഇവിടെ ഞങ്ങൾക്ക് വാസയോഗ്യമായ വീട് വെച്ചേരണം. ഞങ്ങളായിട്ട് ശല്യം ചെയ്തതല്ലേ. അല്ലെങ്കിൽ ഒരു പ്രളയം വന്നോ, അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിലോ, അല്ലെങ്കിൽ ഒരു ഭൂകമ്പോ ഒന്നും ഉണ്ടായി ഞങ്ങൾ നഷ്ടപ്പെട്ടതല്ലല്ലോ. ഞങ്ങൾക്ക് ഈ വസ്തുവും വീടും ഒന്നും രാഷ്ട്രീയക്കാരും ഞങ്ങളെ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്ന് ഞങ്ങൾ വന്ന് പറഞ്ഞത് ഞങ്ങൾ കൂടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് എല്ലാവരും പോയത്, ആരും പിന്നെ ഇതുവരെ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കൊല്ലം കുണ്ടറയിൽ മണ്ണ് മാഫിയയുടെ അതിക്രമത്തിൽ വീട് നഷ്ടപ്പെട്ട നിർധന കുടുംബം പെഴുവഴിയിലായിട്ട് 7 മാസം. പഞ്ചായത്ത് അധികാരികളോ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കുണ്ടറ മുളവന പുലിപ്ര പ്ലാച്ചിമുക്ക് മന്ദിരശ്ശേരിൽ സുമാ ജോൺസന്റെ വീടാണ് മണ്ണ് മാഫിയയുടെ അതിക്രമം മൂലം അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു സംഭവം. വീടിന്റെ അടിത്തറ വരെ തോണ്ടി മണ്ണ് മാഫിയ മണ്ണെടുത്തതോടെയാണ് വീട് അപകടാവസ്ഥയിലായത്. സംഭവം വിവാദമായതിനെ തുടർന്ന് ഇവരെ കുണ്ടറ പഞ്ചായത്ത് 5-ാം വാർഡിലെ ഗ്രാമകേന്ദ്രത്തിലേക്ക് മാറ്റി താമസിപ്പിച്ചു. കഴിഞ്ഞ 7 മാസമായി ഒറ്റമുറി കെട്ടിടത്തിലാണ് സുമ, ഭർത്താവ് ജോൺസൺ ജോർജ്, മക്കളായ നിക്സൺ ഡേവിഡ് ജോൺസൺ, ആൻസന ജോൺസൺ എന്നിവരടങ്ങുന്ന 4-അംഗ കുടുംബം കഴിയുന്നത്. വസ്തു വാങ്ങിച്ചിട്ട് 3 പേർക്ക് മണ്ണെടുക്കണമായിരുന്നു. ഞങ്ങൾക്ക് മണ്ണെടുക്കേണ്ട വഴി ഞങ്ങൾക്ക് ഒരു നടപ്പാതയെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. 3 അടി വഴിയെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഞങ്ങൾ ആ വഴി കൂടെ നടന്നു വരികയും പോയി ചെന്ന് പിന്നെ ഞങ്ങൾ മണ്ണെടുത്തില്ല. അവർ 3 കൂട്ടരോടി മണ്ണെടുത്ത് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് അതിൻ്റെ അടിത്തറ ഇളകുന്ന വിധം മണ്ണെടുത്ത് ഇപ്പം ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ട് ഞങ്ങളിപ്പം പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിൽ വായനശാലയിലാണ് ഞങ്ങൾ കൊണ്ട് ആക്കിയേക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ അസൗകര്യങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ ഇപ്പം താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകളും പേടിയുണ്ട്. ഇപ്പോൾ അവിടെ താമസിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളിപ്പോൾ സുരക്ഷിതയല്ല. പഞ്ചായത്തുകാരും മറ്റാരും ഞങ്ങളെ വന്ന് അന്വേഷിക്കുക അവിടെ ഇതുവരെയും ചെയ്തില്ല. ഞങ്ങൾ ഈ 4 പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ എവിടെ പോകണം? ഞങ്ങൾക്കൊരു വഴി ഞങ്ങൾ കാണിച്ചതാ, ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക്. പഞ്ചായത്താര് വരുന്നില്ല, അന്വേഷിക്കുന്നതും ഇല്ല. എന്നാൽ ഇതവിടെ എന്തുവാ, എങ്ങനെയാന്ന് പോലും ഒന്നും പറയുന്ന പോലും ഇല്ല. എന്നാൽ ഞങ്ങളെ അവിടെ നിന്ന് മാറ്റണമെന്ന് പോലും അവർ പറയുന്നില്ല. പഞ്ചായത്താര് ആരും ഞങ്ങളെ അന്ന് അവിടെ കൊണ്ടുവന്ന് നിർത്തിയതന്ന് ഇട്ടിട്ട് പോയതാ. പിന്നെ ഇതുവരെ അവരാരും വന്നിട്ടില്ല. തീരുമാനമൊന്നും ആയില്ല. ഞങ്ങൾ പഞ്ചായത്താര് വീട് വെച്ച് കൊടുക്കാൻ പറഞ്ഞ് അവരെ ഏൽപ്പിച്ച് വിട്ടതാ. അതിനും ഒരു തീരുമാനമായിട്ടില്ല. പണ്ടില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഇനി ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ വീട് വേണ്ട. ഞങ്ങൾക്ക് വീട് വെക്കണ്ട. ഇവിടെ ഞങ്ങൾക്ക് വാസയോഗ്യമായ വീട് വെച്ചേരണം. ഞങ്ങളായിട്ട് ശല്യം ചെയ്തതല്ലേ. അല്ലെങ്കിൽ ഒരു പ്രളയം വന്നോ, അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിലോ, അല്ലെങ്കിൽ ഒരു ഭൂകമ്പോ ഒന്നും ഉണ്ടായി ഞങ്ങൾ നഷ്ടപ്പെട്ടതല്ലല്ലോ. ഞങ്ങൾക്ക് ഈ വസ്തുവും വീടും ഒന്നും എവർ വരുത്തി കൂട്ടി വെച്ചില്ല. ആ വരുത്തി തീർത്തവരും ഞങ്ങൾക്കിതിന് പരിഹാരം ഉണ്ടാക്കി തരണം. രാഷ്ട്രീയക്കാരും ഞങ്ങളെ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്ന് ഞങ്ങൾ വന്ന് പറഞ്ഞത് ഞങ്ങൾ കൂടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് എല്ലാവരും പോയത്, ആരും പിന്നെ ഇതുവരെ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 15 വർഷമായി വാടക വീടിനുള്ളിൽ താമസിച്ചു വരികയായിരുന്ന സുമയ്ക്ക് ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച 3 സെന്റ് ഭൂമിയിലാണ് 2 മുറികളുള്ള വീട് വെച്ചത്. സമീപത്തെ 3 സ്വകാര്യ ഭൂമിയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് സ്ഥിതി മാറിയത്. യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് മണ്ണ് മാഫിയ 3 മാസത്തോളം ഇവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്തത്. തറനിരപ്പിൽ നിന്നും 40 അടി ഉയരമുള്ള കുന്നാണ് മണ്ണ് മാഫിയ മാന്തിയെടുത്തത്. മണ്ണെടുപ്പ് അപകടമാവിധം തുടർന്നപ്പോൾ സുമ, കുണ്ടറ പോലീസ്, പഞ്ചായത്ത്, ജിയോളജി വകുപ്പ്, കലക്ടർ എന്നിവർക്ക് പരാതി നൽകി. എന്നാൽ ഉദ്യോഗസ്ഥർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. സംഭവം വിവാദമായതിനെ തുടർന്ന് പ്രതിഷേധം ശക്തമായപ്പോൾ കലക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ലൈഫ് പദ്ധതിയിൽ പുതിയ വീട് അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തി കെട്ടി, നിലവിലെ വീടിന് സംരക്ഷണം എന്നിങ്ങനെ പല വാഗ്ദാനങ്ങളാണ് അന്ന് നൽകിയത്. റവന്യൂ വകുപ്പ് ജിയോളജി വകുപ്പിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംഭവത്തിൽ പഞ്ചായത്തിന് വീഴ്ച പറ്റിയതാണെന്ന് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന ഡെവലപ്മെന്റ് പെർമിറ്റ് അനുസരിച്ചാണ് മണ്ണെടുക്കാൻ ജിയോളജി വകുപ്പ് അനുമതി നൽകുന്നത്. എന്നാൽ പെർമിറ്റ് നൽകിയതിലും അധികം മണ്ണ് മാഫിയാ സംഘം കടത്തി. നീക്കം ചെയ്ത മണ്ണ് അളന്ന് തിട്ടപ്പെടുത്തേണ്ടത് പഞ്ചായത്താണ്. ഇവിടെ അത് ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ പഞ്ചായത്തിനും കൃത്യമായ മറുപടിയില്ല. വകുപ്പുകൾ തമ്മിൽ പഴിചാരുമ്പോൾ സ്വന്തമായി വീടുണ്ടായിട്ടും ഇനിയും എത്ര നാൾ ഇങ്ങനെ കഴിയേണ്ടി വരുമെന്ന് സുമയ്ക്കും കുടുംബത്തിനും അറിയില്ല. ന്യൂസ് കേരളം, കൊല്ലം. കല്യാണി ഫുഡ് പ്രൊഡക്ട്സിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ ഏവർക്കും അവസരം. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഹാഫ് കുക്ക് ചപ്പാത്തി, ബ്രെഡ്, ബേക്കറി പ്രൊഡക്ട്സ് ആൻഡ് പ്ലം കേക്സ്. താല്പര്യമുള്ളവർ വിളിക്കൂ 9446877718.